ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ പീഡാസഹനത്തെ ഏറ്റവും ആഴത്തിൽ ധ്യാനിച്ച ഒരു ദിവസമാണെന്ന്, ഏറ്റവും ആഴത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ട ഒരു ദിവസമാണ് ദുഃഖവെള്ളിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി പീഡ സഹിച്ച് സ്നേഹത്തോടെ തൻ്റെ രക്തം ചിന്തി നമുക്ക് രക്ഷ സമ്മാനമായി തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. ഈശോ കുരിശെടുത്തത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്നുള്ളതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അങ്ങനെ ഈശോ എടുത്ത ആ കുരിശ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രചോദനമാണ്. ജീവിതം നമ്മുടെ മുമ്പിൽ ചില പ്രതിസന്ധികൾ, ചോദ്യങ്ങൾ, കുരിശുകളൊക്കെ വെച്ച് നീട്ടിയാൽ അതിനെ ഈശോയോട് ചേർന്ന് എടുക്കാൻ, താങ്ങാൻ അവൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ധൈര്യത്തോടെ തോറ്റുകൊടുക്കാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് പ്രചോദനം തരുന്നുണ്ട് ഈശോയുടെ ഇന്നത്തെ ഈ പീഡാസഹനത്തെക്കുറിച്ച് നമ്മുടെ ചിന്തകളും കർത്താവിൻ്റെ കുരിശിൻ്റെ വഴി നമ്മൾ നടക്കുന്നതും എല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശ് ഈശോ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ ഒരു മരണം വരുമെന്ന് ഈശോയ്ക്ക് തീർച്ചയായിട്ടും അറിയാറുണ്ട്. തമ്പുരാൻ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ വരും, ഇങ്ങനെ ഒരു പ്രതിസന്ധി വരും, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും, ഇങ്ങനെ ഒരു കുരിശാരോഹണം വരും എന്നറിഞ്ഞാൽ, അത് എക്സ്പെക്ട് ചെയ്താൽ, അത് പ്രതീക്ഷിച്ചിരുന്നാൽ നമുക്കൊരു ചിലപ്പോൾ ആശ്വാസമായിരിക്കും. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പക്ഷേ ചില കുരിശുകൾ വന്നാൽ, ചില ചോദ്യങ്ങൾ വന്നാൽ, ചില വെല്ലുവിളികൾ വന്നാൽ നമ്മൾ തോറ്റുപോകും, ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും, ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കും. രണ്ട് തരത്തിലുള്ള കുരിശുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുക. ഈശോയുടെ കുരിശുമായിട്ട് ഒരു തരത്തിലും ഇതിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നില്ല. പകരം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ താങ്ങാൻ പറ്റാത്ത ചില കുരിശുകൾ, വേദനകൾ, സങ്കടങ്ങളൊക്കെ വന്നേക്കാം. ചിലത് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, ഇത് വരും, ഈ ദിവസം ഇങ്ങനെ സംഭവിക്കും, ഇല്ലെങ്കിൽ നാളെ ഇതായിരിക്കാം സംഭവിക്കുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ കുരിശിന് ചിലപ്പം ഭാരം കുറയും. പക്ഷെ ഭാരം കൂടുന്ന ചില കുരിശുകളുണ്ട്, ചില വേദനകളുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴായിരിക്കും ഒരു ഇടിത്തി പോലെ ഒരു കുരിശ്, ഒരു വേദന, ഒരു ചോദ്യം, ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് എന്താണ് അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് എന്ന് ഈശോ നമുക്ക് വലിയൊരു മനുഷ്യനിലൂടെ, ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ശിമയോനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കിറേനക്കാരനായ ശിമയോൻ, അവൻ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്നു എന്നൊക്കെ മറ്റു സുവിശേഷങ്ങളുടെ ചില ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അയാളൊരു നാട്ടിൻപുറത്തൂടെ ഇങ്ങനെ ചുമ്മാ നടന്നു പോവാണ്. അയാളുടെ ചിലപ്പോൾ ആവശ്യങ്ങൾക്കായിരിക്കാം, ഇല്ലെങ്കിൽ തിരുനാളിനായിരിക്കാം. ഷിമയോൻ വരുന്ന സമയത്ത് ഈശോയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഈശോയെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ആളുകളുമായിട്ട് ബന്ധമില്ല, ഈ സംഭവവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ അയാളെ ഈ പട്ടാളക്കാർ ഈ കുരിശെടുക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു സാധ്യതയാണ്. ഒരു പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമ്മുടെ മേലേക്ക് ഒരു കുരിശ് വയ്ക്കപ്പെടുകയാണ്. ഷിമയോൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയാൾ അയാളുടെ കാര്യം നോക്കി, അയാളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ, അയാളുടെ കാര്യങ്ങൾ പൂർത്തിയാക്കി അയാൾക്ക് കിറേനിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടായിരിക്കാം, സ്വന്തം നാടല്ല. പക്ഷേ അയാൾ പ്രതീക്ഷിക്കാതെ ഒരു കുരിശ് അയാളുടെ ജീവിതത്തിൽ വരികയാണ്. എന്ത് ചെയ്തെന്നറിയോ ഷിമയോൻ? 23-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. ഒത്തിരി പേര് ഈശോയെ അനുഗമിച്ച കൂട്ടത്തിൽ ഈശോയുടെ കുരിശുമെടുത്ത് ഷിമയോൻ അനുഗമിക്കുകയാണ്. നമ്മുടെ മുൻപിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുരിശുകൾ വരുമ്പോൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പണ്ട് ഈശോ തൻ്റെ പരിശീലനത്തിൻ്റെ ഇടസമയത്ത് വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വന്തം കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കുക. സിമയോന് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിരുന്നു, ഈശോയുടെ കുരിശുമെടുത്ത് ഈശോ അനുഗമിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ചില കുരിശുകൾ വരാം. കുരിശിന് വേണ്ടി നമ്മൾ നടക്കേണ്ടി വന്നേക്കാം. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഒരു ഇടിത്തി പോലെ ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. ചെയ്യേണ്ട ഒറ്റ കാര്യം, മുൻപിൽ ഈശോയാണെന്ന് ഓർത്തുകൊണ്ട് ഉള്ള ബോധ്യത്തിൽ, ആ വിശ്വാസത്തിൽ, ആ ഈശോ എന്നെ പറ്റിക്കില്ല, എന്നേക്കാൾ മുമ്പേ അവനിങ്ങനെ കുരിശിൻ്റെ വഴി നടന്നിട്ടുണ്ട്, ഈ കുരിശിൻ്റെ ഭാരം എടുത്തിട്ടുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ കുരിശുകൾ, പ്രതീക്ഷിക്കാതെ വരുന്ന ഈ വേദനകൾ എടുത്ത് ഈശോയുടെ പിന്നാലെ പോകാം. അങ്ങനെ പ്രതീക്ഷിക്കാത്ത കുരിശിൻ്റെ സമയത്താണ് ഈശോയെ കണ്ടുമുട്ടുക. എതിലെയോ പോയ ഷിമയോനാണ്, അയാൾ ആഘോഷിക്കാൻ വന്നതായിരിക്കാം, ഇല്ലെങ്കിൽ അയാളുടെ ബിസിനസ് ചെയ്യാൻ വന്നതായിരിക്കാം, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ഓർത്ത് തിരക്കിട്ട് നടക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ പ്രതീക്ഷിക്കാതെ ഒരു കുരിശ് വന്ന സമയത്താണ് അയാൾക്ക് ഈശോയെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കാത്ത വേദനകൾ, ചോദ്യങ്ങൾ, വെല്ലുവിളികൾ വരുമ്പോൾ ഓർക്കുക, തമ്പുരാൻ കൈവിട്ട സമയങ്ങളോ തമ്പുരാൻ അകന്ന് നിൽക്കുന്ന സമയമോ അല്ല, ഈശോയെ കാണാൻ പറ്റുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത വേദനകൾ. എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സങ്കടം, വെല്ലുവിളി അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, ഇന്ന് ഈ കുരിശിൻ്റെ വഴിയുടെ ദിവസം, ഈ ദുഃഖവെള്ളിയുടെ ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ഇതല്ല ഈശോയെ ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് സങ്കടത്തോടെ നെഞ്ചുരുകി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഓർക്കുക, ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്ന വേദനയുടെ സമയത്താണ് നിങ്ങൾക്ക് ഈശോയും കാണാൻ പറ്റുക. ഷിമയോൻ ഈശോയെ കണ്ടു, ഈശോയുടെ പിന്നാലെ പോയി. ഇന്നും ഈ നോമ്പുകാലത്തും ഈ പ്രധാനപ്പെട്ട ദിവസവും നമ്മൾ ആ ഷിമയോനെ ഓർക്കുന്നു, അയാളെക്കുറിച്ച് സംസാരിക്കുന്നു, അയാൾ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു.
നമുക്ക് നമ്മുടെ മുൻപിലുള്ളവർക്ക് നമ്മുടെ പിന്നാലെ വരുന്നവർക്കൊക്കെ മാതൃകയാകാൻ പറ്റുന്ന ഇങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത വേദനകളിൽ ഈശോയെ കണ്ടുമുട്ടി ആ കുരിശുമെടുത്ത് ഈശോയുടെ പിന്നാലെ പോകാൻ സാധിക്കണം. അങ്ങനെ എല്ലാ വേദനകളെയും വെല്ലുവിളികളെയും തരണം ചെയ്ത് ഈശോ ഈ ഭൂമിയിൽ നൽകുന്ന അനുഗ്രഹങ്ങളും നിത്യജീവനും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വിശുദ്ധിയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവിൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ തിരുരക്തം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.